ഭാരതീയരായ നാം ഇന്നത്തെ ഭാരതീയ ഭരണകൂടത്തെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ വെറുക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ അവഹേളിക്കുകയോ അല്ല അഭിനന്ദിക്കുകയോ എല്ലാം ചെയ്യുന്നവർ ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ള ഭാരതീയര് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ചിന്തിച്ചു നോക്കാം. ചൈന ഏത് നിമിഷം വേണമെങ്കിലും ഭാരതത്തിനെ കയറി ആക്രമിക്കാം. കഴിഞ്ഞ ഒന്നേ മുക്കാൽ വർഷമായിട്ട് അത്രയ്ക്കും ലോകത്തെ മുഴുവനും രോഗാണുക്കളെ കൊണ്ട് ബയോവെപ്പൺ കൊണ്ട് മുടിപ്പിക്കാൻ ഹൃദയമില്ലാതെ കമ്മ്യൂണിസത്തിൻ്റെ സിദ്ധാന്തത്തിൽ ഇറങ്ങപ്പെട്ട ഇറങ്ങിത്തിരിച്ച ഒരു ദുഷ്ട രാജ്യമാണ് ചൈന. അന്നും ഇന്നും എന്നും ടിയാനൻമൻ സ്ക്വയറിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ച കുട്ടികളുടെ നെഞ്ചത്ത് കൂടെ ബുൾഡോസർ കയറ്റിയ ഒരു രാജ്യം. എക്കാലവും മറ്റൊരുവൻ്റെ വികാര വിചാരങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാത്ത കമ്മ്യൂണിസത്തിൻ്റെ പച്ച പ്രതിനിധിയായിട്ടുള്ള ആ ചൈന ഭാരതത്തിൽ 3500 കിലോമീറ്ററും അതിർത്തിയിൽ നിരന്തരം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവര് പാകിസ്ഥാനുമായി ചേർന്നിട്ടും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. താലിബാനെ സഹായിച്ച് ഭാരതത്തെ മുടിപ്പിക്കാൻ താലിബാനെയും പരോക്ഷമായിട്ട് അവർ സഹായിക്കുന്നു. മാത്രമല്ല, ഭാരതത്തിനെതിരെ മ്യാൻമാർ, അവിടെ പട്ടാള ഭരണമാണ്, പരമാവധി ബർമീസിനെ ഭാരതത്തിനെതിരെ തിരിക്കാനും അവർ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. അരുണാചൽ പ്രദേശ് അവിടെയുള്ള യുവാക്കളെ ചൈനയ്ക്ക് അനുകൂലമാക്കാൻ പരമാവധി ചൈന ശ്രമിക്കുന്നുണ്ട്. നേപ്പാളിനെ ഭാരതത്തിനെതിരെ തിരിക്കാൻ ചൈന പരമാവധി ശ്രമിക്കുന്നുണ്ട്. ചൈനയുടെ തെക്ക് വശത്തുള്ള രാജ്യങ്ങളൊക്കെ വിഴുങ്ങാനായിട്ട് ചൈന നിരന്തരം പ്രയത്നിക്കുന്നു. അങ്ങനെയുള്ള ഒരു ചൈനയുമായിട്ടാണ് ഭാരതത്തിന് ഏറ്റുമുട്ടേണ്ടി വരുന്നത്, യുദ്ധമുണ്ടായാലും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ ക്രൂരതയ്ക്കും. അതേപോലെ ഈ ഭരണത്തിലിരിക്കുന്ന 4 ഭരണാധികാരി സഹോദരന്മാരാണ് അത്രേ ലങ്കയെ തകർത്ത് തരിപ്പണമാക്കിയത്. ആ ലങ്ക പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാനില്ലാതെ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി നമുക്ക് ആദ്യത്തെ വരിയിലേക്ക് പോകാം. ഇത്രയും ക്രൂരമായ ചൈന ഭാരതത്തിനെതിരെ ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ മന്ദബുദ്ധികളായിരുന്നു ഭാരതത്തിൻ്റെ ഭരണത്തിലിരിക്കുന്നതെങ്കിൽ എന്തായിരുന്നു? ഈ 2 വർഷം മുമ്പ് നടന്ന ഇലക്ഷനിൽ, 2019 നടന്ന ഇലക്ഷനിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇന്നത്തെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ തീരുമാനിച്ചത്. അതിൽ മമതാ ബാനർജിയുണ്ട്, ചന്ദ്രബാബു നായിഡു ഉണ്ടെന്ന് തോന്നുന്നു, തെലങ്കാന കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ട്, സ്റ്റാലിൻ തമിഴ്നാട്ടിൽ നിന്നുണ്ട്, കേരളത്തിൽ നിന്ന് ഏതൊക്കെയോ കേരളയിലിൻ്റെ അധിപതികളും കുറേയധികം മാൻഡ്രൈക്കുകളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും പല VIPകളും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, ഇറ്റലിക്കാരി അമ്മച്ചിയുടെ മകൻ മന്ദബുദ്ധിയുടെ നേതൃത്വത്തിൽ ഓരോ സംസ്ഥാനത്തിലും ഓരോ പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന്, അതിൽ പലരും തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ആഭ്യന്തരമാരുടെ കയ്യിലാണ്, പ്രധാനമന്ത്രി ആരാണ്, വിദേശകാര്യമാരാണ്, സയൻസ് ആൻഡ് ടെക്നോളജി ആരാണ്, ടെക്സ്റ്റൈൽ ആരാണെന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് ഇലക്ഷന് നിന്നത് തന്നെ. ഏതായാലും ആ മന്ദബുദ്ധികളൊന്നും ഇപ്പം ഇല്ല. അവരായിരുന്നു ഈ നാടിൻ്റെ ഭരണാധികാരികളെങ്കിൽ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവരായിരുന്നു എങ്കിൽ ഈ ചൈന ഭാരതത്തിനെതിരെ ഉണ്ടാക്കുന്ന ഇത്രയും പ്രശ്നങ്ങൾ, അത് നേപ്പാളിലൂടെ, ബംഗ്ലാദേശിലൂടെ, ബർമ്മയിലൂടെ, ലങ്കയിലൂടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പാകിസ്ഥാനിലൂടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പിന്നെ ലങ്കയിലെ ഇന്നത്തെ അവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നേപ്പാൾ തന്നെത്താന് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്നതിലുണ്ടാകുന്ന അവസ്ഥകൾ, ഈ പാകിസ്ഥാനിലെ ഭരണകൂടത്തിൻ്റെ മാറ്റം, പട്ടാളത്തിൻ്റെ പോക്ക്, അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും, ഈ മന്ദബുദ്ധികളായിരുന്നു ഭാരതത്തിൻ്റെ ഭരണാധികാരികളെങ്കിൽ താലിബാനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, എത്ര വികൃതമായിട്ടാണ് അവിടെ നടക്കുന്നത്.
ഉക്രൈനിലേക്ക് ചൈന കയറിയതോ ചൈനയിലേക്ക് ഉക്രൈൻ കയറിയതോ ഉക്രൈൻ ചൈന ബന്ധത്തിൻ്റെതായിട്ടുള്ള വിള്ളലുകൾ യുദ്ധം യൂറോപ്പ് ഭാരതത്തിനെതിരെയാവുന്നത് റഷ്യയോടോ ഉക്രൈനോടോ ആരോടാണ് ചേരേണ്ടത് എന്ന് ഭാരതത്തിലെ മന്ദബുദ്ധികളായിട്ടുള്ള ഭരണാധികാരികൾക്ക് വല്ല പിടുത്തം ഉണ്ടാവുമോ റഷ്യയോട് ചേരണോ അമേരിക്കയോട് ചേരണോ ഒരു പിടുത്തമില്ല ജപ്പാൻ ഭാരതത്തിൽ $43 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഓസ്ട്രേലിയ ഭാരതവുമായിട്ട് കരാറുണ്ടാക്കുന്നു മന്ദബുദ്ധികളായിരുന്നു ഇവിടുത്തെ ഭരണാധികാരികളെങ്കിൽ എന്തായിരിക്കും ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഡീലിങ് എങ്ങനെയായിരിക്കും നമ്മൾ ഈ ഉക്രൈനിൽ നിന്ന് ഈ 18,000 പേരെ കൊണ്ടുവരിക എങ്ങനെയായിരിക്കും താലിബാനിൽ നിന്ന് ഭാരതീയരെ രക്ഷിക്കുക എങ്ങനെയാണ് ഈ അമേരിക്കയെ വരച്ച വരയിൽ നിർത്തുക യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും റഷ്യയിൽ നിന്ന് യുദ്ധോപകരണങ്ങൾ ഭാരതത്തിലേക്ക് വരുന്നുണ്ട് എങ്ങനെയായിരിക്കും ലോകത്തിൻ്റെ വിശപ്പ് ഞങ്ങൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് ഭാരതം മുമ്പോട്ട് വരിക എങ്ങനെ $2 ബില്യൺ സഹായം ശ്രീലങ്കയ്ക്ക് ഭാരതം ഇന്നലത്തോടുകൂടി കൊടുത്തു തീർത്തു എങ്ങനെയാണ് അവരെ സഹായിക്കുക എങ്ങനെയാണ് മാലിദ്വീപിനെ ഭാരതം സഹായിക്കാൻ സാധിക്കുക ഏതായാലും പാകിസ്ഥാനിലെ വ്യവസ്ഥ മുഴുവനും കോളമായിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഭാരതം അരി വാങ്ങിക്കുന്നു നല്ല അരി ബസ്മതി റൈസ് പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിക്കുക എന്നിട്ട് ഇന്ത്യൻ ബ്രാൻഡ് വെച്ചിട്ട് അത് വിൽക്കുക മാത്രമല്ല റഷ്യയിലുള്ള കടകൾ വികസിത രാഷ്ട്രങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോകുമ്പോൾ കടകളൊക്കെ ഭാരതം വാങ്ങിക്കുക റഷ്യ അവരുടെ യുദ്ധോപകരണങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുത്തത് ഇപ്പോൾ റഷ്യയിൽ റിപ്പയർ ചെയ്യാൻ പറ്റണില്ല അത് റിപ്പയർ ചെയ്യാനും ഉള്ള എല്ലാ ഉത്തരവാദിത്വവും ഭാരതം ഏറ്റെടുക്കുക അമേരിക്കയുടെ ഫുൾ സപ്പോർട്ട് ഭാരതത്തിന് കിട്ടുക അമേരിക്കൻ പ്രസിഡന്റിനെ വരെ മെന്റലി അബ്നോർമലായിട്ട് അങ്ങനെ തന്നെത്താനെ കൈ നിർത്തി ഷെയ്ക്കാൻ്റ് കൊടുക്കുന്ന ലെവലിലേക്ക് ഭാരതം എന്ന രാജ്യം അമേരിക്കയിലെ ഭരണാധികാരിക്ക് ഉണ്ടാക്കുന്ന തലവേദന കുറച്ചൊന്നുമല്ല കാരണം അങ്ങനെക്ക് ബോധമില്ല മുമ്പിൽ ആളില്ലാത്തപ്പോൾ പോലും അങ്ങനെ ഷെയ്ക്കാൻ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടാണ് കാരണം ലോകത്തിലെ മറ്റേത് രാജ്യത്തെയും കൺട്രോൾ ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിക്കും പക്ഷെ ഭാരതത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല ഇങ്ങോട്ട് വല്ലതും പറഞ്ഞാൽ 10 ഇരട്ടി അങ്ങോട്ട് പറയുന്ന ലെവലിലേക്ക് ഭാരതം എത്തിയിട്ടുണ്ട് നിങ്ങളൊരു ഫോർണൂണിൽ വാങ്ങിക്കുന്ന ഡീസൽ ഭാരതം ഒരു മാസം റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല നിങ്ങൾ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയാൻ ഒരു യോഗ്യതയില്ലാത്തവരാണ് ഞങ്ങൾക്കറിയാം നിങ്ങൾ മനുഷ്യാവകാശം എന്തൊക്കെയാണെന്നുള്ളത് കരിം പച്ചയ്ക്ക് പറയാൻ സാധിക്കാം നമ്മുടെ ഭരണാധികാരി അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ചൈനയോട് പറയുക ഇന്ത്യയെ കയറി ചൊറിഞ്ഞാൽ ഞങ്ങൾ കയറും മാന്തും എന്ന് പറയാൻ സാധിക്കാം അമേരിക്കയുടെ മണ്ണിലിരുന്നുകൊണ്ട് രാജ്നാഥ് സിംഗ് അമേരിക്കൻ യുദ്ധവിമാനത്തിൽ എയർഫോഴ്സിൽ കയറി അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റം കാണാനായിട്ട് രാജ്നാഥ് സിംഗിനെ അമേരിക്കക്കാർ കൊണ്ടുപോവുക ഒരടിമ രാജ്യമായിരുന്നു ഭാരതം ഡെവലപ്പിംഗ് രാജ്യം അതിൽ ഈ നമ്മുടെ സ്റ്റാലിനെ പോലെയും നമ്മുടെ മറ്റേ സ്റ്റാലിൻ അല്ല തമിഴ്നാട്ടിലെ സ്റ്റാലിനെ ചന്ദ്രബാബു നായിഡു മമതാ ബാനർജി പിന്നെ ചൗത്താലയെ പോലെയും പിന്നെ നമ്മുടെ ഏതൊക്കെയോ പഴയ പ്രധാനമന്ത്രിമാരുടെ മക്കളെ പോലെ കുമാരസ്വാമിയെ പോലെ ഇങ്ങനെയുള്ള കുറേ പിന്നെ ശിവസേനയിലെ കുറേ ആൾക്കാർ NCPയിലെ ശരത് പവാറിനെ പോലെയുള്ളവർ അവരെല്ലാവരും കൂടി ചേർന്ന ഒരു അവിയൽ മന്ത്രിസഭ കേന്ദ്രത്തെ ഭരിക്കുന്നു എങ്കിൽ ഇപ്പോൾ ഭാരതം ചങ്കൂറ്റത്തോടുകൂടി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കൈലാസത്തിലേക്ക് ഭാരതത്തിൽ നിന്ന് നേരിട്ട് പോകാനുള്ള റോഡ് ഉണ്ടാക്കാം ആത്മീയതയും ഭൗതികതയും ഒരുമിച്ച് ചേർത്ത് ശാസ്ത്രീയതയും സാങ്കേതികതയുടെയും ഉന്നത ലെവലിലെത്തി ചങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് പോകുന്ന ഒരു ഭരണാധികാരികൾക്ക് പകരം ഇതുങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ നാടിപ്പോൾ ഭരിക്കുന്നത് ഭരിച്ചിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു വെറുതെ ഒന്ന് ചിന്തിക്കാം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി എന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കാം ബാക്കിയൊന്നും പിന്നെ ചിന്തിച്ചാൽ മതി ഏതായാലും അറിഞ്ഞോ അറിയാതെയോ യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാ വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ അല്ലേ അതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത G7 രാഷ്ട്രങ്ങളുടെ മീറ്റിങ്ങിൽ ഭാരതത്തെ വിളിക്കില്ലെന്ന് പറഞ്ഞ ജർമ്മനി തന്നെ തിരിച്ചു ചോദിച്ചു ആര് പറഞ്ഞു വിളിക്കില്ല എന്ന് അതാണ് എൻ്റെ ഭാരതം അതാണ് നിങ്ങളുടെ ഭാരതം അഭിമാനിക്കാൻ ധാരാളമുണ്ട് പ്രണാമം നമസ്കാരം